രോഗം ബാധിക്കും മുമ്പേ വൃക്കയെ സംരക്ഷിച്ച് വർദ്ധിച്ചു വരുന്ന രോഗബാധിതരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ വൃക്കരോഗ നിർണയ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് KMCC മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹായത്തോടെ വള്ളിക്കുന്ന് മണ്ഡലം റിയാദ് KMCC വള്ളിക്കുന്ന് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും സംയുക്തമായി പള്ളിക്കൽ പഞ്ചായത്ത് 22-ാം വാർഡിലെയും ചേലമ്പ്ര പഞ്ചായത്ത് 9-ാം വാർഡ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് കമ്മിറ്റികളുടെയും സഹകരണത്തോടെ ചെട്ടിയർമട് വെച്ച് കരുതൽ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലയിൽ ഉടനീളം വിവിധ പഞ്ചായത്തുകളിൽ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ക്യാമ്പുകൾ നടത്തി വരുന്നുണ്ട്. ക്യാമ്പിന്റെ ഉദ്ഘാടനം വള്ളിക്കുന്ന് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഡോക്ടർ VP അബ്ദുൽ ഹമീദ് മാസ്റ്റർ നിർവഹിച്ചു. രോഗം ബാധിക്കും മുമ്പേ വൃക്കയെ സംരക്ഷിച്ച് വർദ്ധിച്ചു വരുന്ന രോഗബാധിതരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിൽ ഉടനീളം ഇത്തരത്തിലുള്ള ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ക്യാമ്പിലെത്തിയവർക്ക് ബോധവൽക്കരണം നൽകി സംസാരിക്കവേ കൊണ്ടോട്ടി ഡയാലിസിസ് സെന്റർ ചെയർമാൻ PA ജബ്ബർ ഹാജി പറഞ്ഞു. ഇന്ന് നമ്മുടെ ഒരു കാര്യത്തിൽ തന്നെയാണ് ഈ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത്. ഒരിക്കലും നമ്മൾ ആരും ഒരു നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ഉണ്ടോ, എൻ്റെ യൂറിൻ ഒന്ന് പരിശോധിക്കണം, എൻ്റെ ബ്ലഡ് ഒന്ന് പരിശോധിക്കണം, അല്ലെങ്കിൽ എൻ്റെ വൃക്ക എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് അറിയണം എന്ന് പറഞ്ഞ് ആരും നമ്മൾ പോവില്ല. ഒരു വ്യക്തമായ അടയാളങ്ങൾ ഇല്ലാത്ത കാലത്തോളം ആരും നമ്മൾ അതിങ്ങനെ തിരഞ്ഞു പോവാറില്ല. ഭാരിച്ച സാമ്പത്തിക നഷ്ടം, സമയ നഷ്ടം, ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പോവില്ല. ഒരു 15 കൊല്ലം മുമ്പൊന്നും നമ്മള് ഈ ഡയാലിസിസ് സെന്ററുകൾ എന്ന് പറയുന്നത് കേളുകൾ കുറവാ, അപൂർവമായിരുന്നു. 2003 മെഡിക്കൽ കോളേജിൽ ആകെ 2 മെഷീനേ ഉള്ളൂ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇന്ന് പല സ്ഥലങ്ങളിലും സെന്റർ ഉണ്ടായി. 2015 ഏപ്രിലാണ് കൊണ്ടോട്ടിയിൽ ഇങ്ങനെ ക്ഷേത്രങ്ങളെ പേരിൽ ഒരു ഡയാലിസിസ് സെന്റർ ഞങ്ങൾ തുടക്കം കുറിച്ചത്. 6 മെഷീൻ വെച്ചു, അപേക്ഷ ക്ഷണിച്ചു, വൃക്ക രോഗികളുള്ള നിർദ്ധനരായ ആളുകളെ ഞങ്ങൾ ക്ഷണിക്കുന്നു, അവർക്ക് സൗജന്യമായി നൽകുന്നു എന്ന് പറഞ്ഞ് അപേക്ഷ ക്ഷണിച്ചു. 48 അപേക്ഷയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലും പരിസര പഞ്ചായത്തുകൾ വേറെയും അങ്ങനെ തുടങ്ങി ഏകദേശം ഒരു 14-15 പഞ്ചായത്തുകളിൽ നിന്നായി ലഭിച്ചത് 48 അപേക്ഷയാണ്. 21 പേര് വെച്ച് ഞങ്ങൾ തുടക്കം കുറിച്ചു. കുറച്ചങ്ങോട്ട് കൂടിയപ്പോൾ 6 മെഷീനേ ഉള്ളൂ. മെഷീന്റെ എണ്ണം കൂട്ടി 9-ആയി 12-ആയി, അതിനനുസരിച്ച് രോഗികളുടെ എണ്ണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നു. ഏകദേശം 16 മെഷീനും 100-ഓളം രോഗികളും ആയപ്പോഴാണ് ഒരു ബോധ്യം ഞങ്ങൾക്ക് വന്നത്. അപ്പോഴേക്കും അപേക്ഷകരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 300-ലേറെ അപേക്ഷകർ കെട്ടിക്കിടക്കാൻ തുടങ്ങി. മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുമായും കുഞ്ഞാൻകുട്ടി സാഹിബൊക്കെ തുടങ്ങി ഞങ്ങൾ ചർച്ച നടത്തി. ഈ രോഗം വളരെ വ്യാപകമായി വരുന്നു, ഭയപ്പെടണം, നമ്മള് പ്രതിരോധിക്കണം. ഞങ്ങളൊരു നിർദ്ദേശം വെച്ചു പ്രിയപ്പെട്ട തങ്ങളോട്, ഒരു മൊബൈൽ ലബോറട്ടറി ഉണ്ടാക്കിയാൽ, ഈ ഒരു മൊബൈൽ ലബോറട്ടറിയിൽ എല്ലാവിധ സജ്ജീകരണവും കൂടി ഓരോ പ്രദേശങ്ങളിൽ ചെന്ന് പരിശോധിച്ചാൽ ഈ രോഗത്തെ പിടിച്ചു കെട്ടാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ വളരെയേറെ താല്പര്യത്തോടു കൂടി തങ്ങൾ തന്നെ മക്ക KMCC ഒക്കെ ബന്ധപ്പെട്ടു, ഞങ്ങളും ബന്ധപ്പെട്ടു. ഈ രീതിയിൽ ഏകദേശം 27 ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക യന്ത്ര സാമഗ്രികള്, ഈ വാഹനം എല്ലാം സജ്ജീകരിച്ച് 2021 ജനുവരിയിലാണ് ഞങ്ങൾ ഇതിൽ തുടക്കം. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം PC ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷനായി. KMCC വള്ളിക്കുന്ന് മണ്ഡലം വൈസ് പ്രസിഡന്റ് TM മുഹമ്മദ്, പള്ളിക്കൽ ചേലേമ്പ്ര പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിമാരായ KP മുസ്തഫ തങ്ങൾ, KR റഫീഖ്, പള്ളിക്കൽ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് മുസ്തഫ പള്ളിക്കൽ, ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം ജംഷിദ നൂറുദ്ദീൻ, ഹസ്സൻ പൈങ്ങോട്ടൂർ, AP അൻവർ എന്നിവർ പ്രസംഗിച്ചു. Thank you.
വള്ളിക്കുന്ന് മണ്ഡലത്തിലെയും പരിസര പ്രദേശത്തെയും പ്രാദേശിക വാർത്തകൾ വേഗത്തിലറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.